അപ്പോ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന്റെ ദേഷ്യത്തോടു കൂടെ ജീവി ഭർത്താവ് അവരുള്ള ദേഷ്യത്തിലാണ് അങ്ങനത്തെ ഒരു പെണ്ണിന്റെ ഇബാദത്തും അല്ല സ്വീകരിക്കില്ല. വഅഖവാനി മുതസ്വാരിമാൻ, രണ്ട് സഹോദരങ്ങൾ മുസ്ലിമീങ്ങളായ രണ്ടാളുകൾ, മുതസ്വാരിമാനി പരസ്പരം തമ്മിലടിച്ച് അല്ലെങ്കിൽ ശണ്ട കൂടി നിൽക്കുന്ന രണ്ടാളുകൾ, പിണക്കത്തിലായ രണ്ടാളുകൾ. ദീനിന്റെ പേരിൽ പിണക്കങ്ങൾ ഉണ്ടാവാം. ഒരു മനുഷ്യൻ ബിജാത്തിലേക്ക് പോയിരിക്കുന്ന ഒരു മനുഷ്യനല്ല അതിന് ഇപ്പുറത്താ നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ശണ്ടകൾ ഉണ്ടാകാം, സ്വാഭാവികം. ഒരു മനുഷ്യൻ കള്ളുപിടിച്ച് നടക്കുകയാണ്, കൂട്ടുകാർ ഉപദേശിക്കുന്നു നന്നാവടോ എന്ന്, കേൾക്കുന്നില്ല, അവർ തമ്മിൽ പിണക്കത്തിലാണ്, ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന്റെ വിഷയത്തിൽ അൽഹുബ്ബു ഫില്ല വൽ ബുഗ്ദു ഫില്ല, സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടി. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നു, ആ മനുഷ്യനോട് നമുക്ക് സ്നേഹം തോന്നുന്നു. ആ മനുഷ്യൻ അള്ളാഹുവിനെ വഴിപ്പെടാതെ ജീവിക്കുന്നു, വെറുപ്പ് തോന്നുന്നു. യോജിക്കേണ്ടതും പിരിയേണ്ടതും അള്ളാഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ കൂടെ ഉണ്ടോ അവനോട് നമുക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിനെ കൈവെടിഞ്ഞിട്ടുണ്ടോ നമ്മൾ അയാളെ കൈവെടിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും പ്രശ്നം അല്ലാത്ത വിഷയങ്ങളാണ് എന്ന് ജനറലി നമ്മളതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ മനസ്സിലാക്കുക. പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ചിലപ്പോൾ കച്ചവട സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ്, പൈസ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ വേഗം പരിഹരിക്കണം. അത് ഒരു സംഗതി ഇല്ലാത്ത വിഷയമാണ്. ആകെ പിണങ്ങൾ പൈസന്റെ പേരിലാണ്. ഞാൻ 2000 കടം കൊടുത്തിട്ടോ, തിരിച്ചു തന്നത് 1900 ആയിട്ടുള്ളോ, 100 രൂപ കുറവുണ്ടല്ലോ, ഞാൻ അവനോട് മുണ്ടൂലാണ്. ഈ സാധുവിനെ പറഞ്ഞിട്ടേണ്ടാവില്ല 100 രൂപ കുറഞ്ഞു പോയത്, ചോദിച്ചാൽ മതിയായിരിക്കും. ഇനി അവൻ തന്നില്ല എന്ന് വിചാരിക്കുക. അള്ളാഹുക്ക് വേണ്ടി പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുമോ? പൊരുത്തപ്പെട്ട് കൊടുക്കുക. കച്ചവടത്തിൽ വന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവും, പരസ്പരം പറ്റിച്ചത് അല്ലെ, കൂട്ട് ഷെയറായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് തുടങ്ങി, ബിസിനസ് ഉഷാറായപ്പോൾ മറ്റവനടുത്ത് പുറത്ത് അടിച്ച് ഇവൻ ഒറ്റക്കാക്കി. ഇങ്ങനത്തെ വലിയ വിളവന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഈ സദസ്സിലല്ല നമ്മൾ UAE-യിൽ, ഇവിടെ ഉണ്ടോ? പൊരുത്തപ്പെടിച്ചേക്കണം. ഉണ്ടാവുന്നാരോ പറഞ്ഞല്ലോ, ഉണ്ടോ? ഭയങ്കര കുറ്റാണ്. ആ സമ്പാദ്യമൊക്കെ ഹറാമിന്റെ സമ്പാദ്യങ്ങളായിട്ട് വരും. അങ്ങനെ ചെയ്യരുത്. സമ്പത്തിന്റെ പേരിലെ മനുഷ്യന്മാർ പിണങ്ങണത്. വല്ലതുണ്ടോ സമ്പത്തിൽ? അള്ളാഹു രസമം തന്നു, അള്ളാഹിന്റെ കള്ളാഹ് ഇല്ലാതെ ശിഫ കിട്ടൂല. എത്ര പൈസ ചിലവാക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല അല്ലേ? വലിയ വലിയ അസുഖങ്ങൾ വരുന്നുണ്ട്, ചില ആളുകൾക്ക് ഒരു അസുഖം വരുന്നില്ല. ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്നാൽ കാണില്ലേ, പ്രഷർ റബ്ബേ, ഇവർക്കൊരു പ്രസവ വേദന അനുഭവിച്ചാൽ എങ്ങനെ വണ്ടി കിട്ടും, ഇവരെങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കും മക്കളെ, ഇവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചാൽ ഇവെങ്ങനെയാണ് ഈ ഉൾനാട്ടിൽ നിന്നൊരു ഈ ടൗണിലേക്ക്, മംഗലാപുരത്തേക്ക് എത്തുക, അല്ലെങ്കിൽ കാസർഗോഡേക്ക് എത്തുക, അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ എറണാകുളത്തേക്കോ എങ്ങനെ എത്തും എന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രദേശത്തൊന്നും അങ്ങനത്തെ ഒരു എമർജൻസി വിഷയം ഉണ്ടാവാറില്ല. അതാണ് അത്ഭുതം. അങ്ങനെ വണ്ടി കിട്ടാതെ മരിച്ച ഒരു കേസ് അവിടെ കാണൂല. അല്ലാത്തവർക്ക് അള്ളാഹു വേറെ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ കള്ളാണ്. അപ്പോ വഹവാനി മുത്തസ്വാരിമാൻ, പിണക്കത്തിലുള്ള രണ്ടാളുകൾ തമ്മിൽ നന്നാവാതെയും അള്ളാഹു തആലയുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് എന്ന പേരിലൊരു മകൻ ഉണ്ടായിരുന്നു. ഹസൻ ഹുസൈൻ എന്നിവരെ പറ്റി നമുക്കറിയാം. മുഹമ്മദ് എന്ന പേരിലെ മോനുണ്ട്. പക്ഷെ മുഹമ്മദ് ബിൻ അലി എന്നാൽ അറിയപ്പെടുക, അവരുടെ ഉമ്മയിലേക്ക് ചേർത്ത് മുഹമ്മദ് ബിൻ ഹനഫിയ എന്നാണ് അറിയപ്പെടുക. അവരും അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അവരുടെ ഈ മുഹമ്മദ് ബിൻ ഹനഫിയ തങ്ങളുടെ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ഒരു ചെറിയ പിണക്കമുണ്ടായി. അപ്പോ മുഹമ്മദ് ബിൻ ഹനഫി റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മ ബനു ഹനീഫ ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഹസൻ റളിയല്ലാഹുവിന്റെ ഉമ്മ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അപ്പോ മുഹമ്മദ് ബിൻ ഹനഫി നമ്മൾ കത്തെഴുതി കൊടുക്കുകയാണ്. ആർക്ക്? അലി ബിൻ ഹസൻ ബിൻ അലി തങ്ങൾക്ക്. യാ ഹസൻ, ഹസൻ എന്നവരെ, നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ് ഞാനും. പക്ഷെ നിങ്ങളുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ഫാത്തിമ ബീവിയാണ്. എന്റെ ഉമ്മ ബനു ഹനീഫ ഗോത്രത്തിലെ ഒരു പെണ്ണാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ വല്യുപ്പ, നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങളാ. എന്റെ ഉമ്മാന്റെ ഉപ്പ ജഅഫർ ഇബ്നു ഖൈസ് എന്നൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് എന്നെക്കാളൊക്കെ നിങ്ങൾക്കാണ് സ്ഥാനം. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള പിണക്കം തീർക്കാൻ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മാത്രയിൽ നിങ്ങൾ എന്റെ അടുത്ത് വരണം. ഒന്നിനുമല്ല, ഒരു വിഷയത്തിൽ ആരാണോ ആദ്യം മുന്നോട്ട് ചെയ്യുന്നത് അവർക്കാണ് ഏറ്റവും വലിയ കൂലി. ആ കൂലി നിങ്ങൾ തന്നെ കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ വന്നേക്കണം. കത്ത് കിട്ടിയ പാടെ ഓടിച്ചെന്നു ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല. നമ്മൾ പറയുമ്പോൾ ഇങ്ങോട്ട് വരട്ടെ എന്നല്ലേ പറയാ. ഞാനല്ലേ വലിയ ആൾ, എന്റെ അടുത്ത് ഇങ്ങോട്ട് വരണ്ടേ.
കല്യാണത്തിന് അങ്ങാടി വിളിച്ച ആരെങ്കിലും പോവോ? പോകാറുണ്ടോ? പിന്നെ വീട്ടിൽ വന്ന് വിളിച്ചിട്ടില്ലല്ലോ. വീട്ടിൽ വന്ന് ഇയാളെ കാണണ്ടേ? വീട്ടിൽ പോയി എല്ലാവരും വിളിക്കുക മനുഷ്യന്മാർക്ക് നേരമുണ്ടോ? ഈ പറയണമെന്ന് തന്നെ അറിയില്ല. അവൻ്റെ മോൾ കല്യാണമായി കഴിഞ്ഞ് ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല എന്ന്. എന്നാൽ ചിലരുണ്ട് വിളിക്കാൻ മറന്നതായിരിക്കും, പോകാൻ മറക്കണ്ട എന്ന് വിചാരിച്ച് പോണവരുണ്ട് അല്ലേ. അത് അതുമില്ല. കല്യാണത്തിന് വെറുതെ പോയി ചോറടിച്ച് പോരുന്നവരല്ല പറ്റിയല്ല ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചത്. വിളിക്കാൻ മറന്നു. കല്യാണം കഴിഞ്ഞാലുണ്ട് ഒരു പണക്കം വരാന്. കല്യാണം കഴിഞ്ഞ റാഹത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാക്കാരം ഒരുത്തന്റെ വിളി, എന്നെ മറന്നല്ലേ വിളിക്കാൻ. യാ അല്ലാ, ഓർമ്മയിലേ ഉണ്ടായില്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ അവൻ തെറ്റി. ശരിക്കും അങ്ങനല്ല വേണ്ടത്. നാട്ടിൽ നമ്മൾ നിൽക്കുകയാണ്, കല്യാണം നടന്നുകൊണ്ടിരിക്കുക, വിളിക്കാൻ മറന്നായിരിക്കും. ഒന്ന് ചെന്ന് സലാം പറഞ്ഞ് എന്ത് സന്തോഷമായിരിക്കും. യാ അല്ലാ, അങ്ങ് വന്നല്ലോ വിളിക്കാതെയും. സന്തോഷം ഉണ്ടാവുള്ളൂ അവർക്ക്. നാട്ടുകാർ മുഴുവൻ വിളിക്കാതെ കാര്യം വന്നാൽ കല്യാണം പൊളിയും. അതല്ല, വിളി പോവേണ്ട ആളുകൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ, അടുത്ത ആളുകളൊക്കെ. അപ്പോ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഞാൻ പോലൊക്കെ പഴമക്കാർക്കുള്ള ഏർപ്പാണ്. ഇപ്പോഴും ചില പുതുമക്കാർക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതുണ്ടാവാൻ പാട്. അത് തരം അഹങ്കാരമാണ്. ഞാൻ വലിയ ആളാണല്ലോ, എന്റെ പൊരിക്കനെ വരണല്ലോ. ഈ പൊരിക്ക് വന്നാൽ ഈ രസനപ്പൊടി കലക്കി ടാങ്ക് കലക്കി കുടിച്ച് ഷുഗർ അവർ കല്യാണം കഴിയുമ്പോഴേ ഇല്ലാത്തവർക്ക് ഷുഗർ ഉണ്ടാവുന്നു. സർവപൊരിയിൽ കലക്കി കൊടുക്കണേ പഞ്ചാര വെള്ളം. അപ്പോൾ അതൊക്കെ കുടിക്കിരക്കാടൊക്കെ നല്ലത്. വല്ല വാട്സപ്പിലോ വല്ല മെസ്സേജിലോ ഇമെയിലോ ലെറ്ററായിട്ടോ അത് സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ നിങ്ങൾക്ക് ആ വിവരം എത്തി, അത്രയല്ലേ ആവശ്യമുള്ളൂ. പോവാ. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പിണക്കം തീർക്കുകയാണ്. നമ്മൾ പിണക്കം ഉണ്ടാക്കാൻ നോക്കുകയാണ്. വല്ല പിണങ്ങാൻ വല്ല വകുപ്പുണ്ടോ ആ കല്യാണ റാഹത്തിൽ നടക്കുമ്പോൾ അങ്ങോട്ട് കൊള്ളാക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ഇത് ഒരുതരം അസുഖമാണ്, മാനസികമായ ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെയോ അല്ലെങ്കിൽ ഒരുതരം ഈഗോ, വളരെ ഡ്രിവൻ ബൈ ഈഗോ, നമ്മളൊരു പ്രൈഡ്, സെൽഫ് പ്രൈഡ്, ഇതൊക്കെ ഒരു അഹങ്കാരമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അലി റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് ചൊല്ലിയാണ്. അലി തങ്ങൾക്ക് പറഞ്ഞുകൂടെ, എന്റെ വല്യപ്പൻ നബിതങ്ങളാണ്, എന്റെ ഉമ്മ ഫാത്തിമത്തു സഹറ എന്നവരാണ് റളിയല്ലാഹു അൻഹ. നിങ്ങളുടെ ഉമ്മ ബനു ഹനീഫ ഗോത്രക്കാരിയല്ലേ, വാപ്പ ജാഫർ ഇബ്നു ഖൈസ് എന്നവരല്ലേ, നിങ്ങൾ എന്റെ അടുത്ത് വരണം. പക്ഷെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹനഫിയ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? അങ്ങോട്ട് ചെന്ന് ആദ്യം ഒരു കാര്യം ചെയ്യുന്നതിൽ പ്രതിഫലമുണ്ടല്ലോ, അതുകൂടെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, അതിന് നിങ്ങൾ മുൻകൈയ്യെടുക്കണം എന്ന് പറഞ്ഞു മഹാനായ മുഹമ്മദ് ഇബ്നു ഹനഫിയ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിന്റെ മോനാണ്, ഫാത്തിമ ബിവി അല്ലാത്ത മറ്റു ഭാര്യയിൽ ഉണ്ടായവരുടെ മകനാണ് മുഹമ്മദ് ഇബ്നു ഹനഫിയ റളിയല്ലാഹു തആല. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ്.